ഭിന്നശേഷിക്കാരനായ അനുഗ്രഹിനും സഹപാഠിയും സുഹൃത്തുമായ ഫാത്തിമയ്ക്കും അക്ഷരനഗരിയുടെ ആദരം. ഓർത്തഡോക്സ് സഭ സംഘടിപ്പിച്ച പ്രതിഭാസംഗമത്തിലാണ് ഇരുവരെയും ആദരിച്ചത്. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക പാപ്പ രണ്ടുപേരെ സ്വീകരിക്കാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അത് ആരാണെന്നറിയാനുള്ള ആകാംക്ഷയായി. കോഴിക്കോട് നിന്നുള്ള ജനശതാബ്ദി എത്തിയപ്പോഴാണ് രണ്ട് കുരുന്നുകളെ സ്വീകരിക്കാനാണ് അദ്ദേഹം എത്തിയതെന്ന് അറിയുന്നത്. കോഴിക്കോട് പറമ്പിൽ കടവ് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളായ അനുഗ്രഹവും ഫാത്തിമയുമായിരുന്നു ആ കുട്ടികൾ. സെറിബ്രൽ പാഴ്സി രോഗം മൂലം ബുദ്ധിമുട്ടുന്ന അനുഗ്രഹിനെ കൈപിടിച്ച് നടത്താനും ഭക്ഷണം നൽകാനും ഫാത്തിമ മുന്നോട്ട് വന്നപ്പോൾ അത് നിഷ്കളങ്ക സ്നേഹത്തിന്റെ വേറിട്ട മാതൃകയായി. മാധ്യമ ഏഷ്യാനെറ്റിലൂടെ ഈ ഫാത്തിമയുടെയും അതുപോലെ തന്നെ അനുഗ്രഹിൻ്റെയും ജീവിതത്തെക്കുറിച്ച് ഏതാനും ചില വാർത്തകൾ വന്നപ്പോൾ എൻ്റെ സ്നേഹിതൻ ചെറിയാൻ മദ്രാസിൽ തന്നെ വിളിച്ചു പറഞ്ഞു, തിരുമേനി നമുക്ക് ഇങ്ങനെ ഒരു രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഒന്ന് പോയി കാണാം. അവരെ പോയി കണ്ടു. വളരെ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. കോട്ടയത്ത് നിന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്ത് പോയി അവിടെ ചെന്ന് കണ്ടു എന്ന് മാത്രമല്ല, ഫാത്തിമയുടെ വീട്ടിലായിരുന്നു എൻ്റെ ഉച്ചയൂണ്. ഇതിന് പിന്നാലെയാണ് ഇരുവരെയും ആദരിക്കാൻ സഭ തീരുമാനിച്ചത്. ദേവലോകം അരമനയിൽ നടന്ന പ്രതിഭാസംഗമത്തിൽ ഇരുവരുടെയും വിദ്യാഭ്യാസത്തിനായി 2,50,000 രൂപ വീതം നൽകി. ഇവരുടെ ജീവിതം ജനങ്ങളിലെത്തിച്ച ഏഷ്യാനെറ്റ് ന്യൂസിലെ ശ്യാംകുമാർ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.